ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് രോഹിത് ആൻഡ് വി ആർ ടുഡേ ഡിസ്കസിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് കംപ്ലീറ്റഡ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ക്ലാസിഫിക്കേഷൻ. ഇൻ ദാറ്റ് ക്ലാസ് സേസ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ പ്രിൻസിപ്പിൾസ്: സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ, ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ. വി ഹാവ് കംപ്ലീറ്റഡ് ദ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്. നൗ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ഗാന്ധിയൻ ആൻഡ് ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. നമ്മുടെ മുൻ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയുടെ നാലാം ഭാഗമായ മൗലിക മാർഗനിർദ്ദേശ തത്വങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അതിനെ മൂന്ന് രീതിയിൽ വേർതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ സമത്വപരമായിട്ടുള്ള തത്വങ്ങൾക്ക് കീഴിൽ വരുന്ന ആർട്ടിക്കിളുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ ഗാന്ധിയൻ തത്വങ്ങളും ബൗദ്ധികപരവും പുരോഗമനപരവുമായിട്ടുള്ള തത്വങ്ങൾക്ക് കീഴിലുള്ള ആർട്ടിക്കിളുകളെ പറ്റിയാണ് നോക്കുന്നത്. സോ Moving to the Gandhian principle, the main article under Gandhian principles are, first one is Article 40. It is related to the organization of village panchayat as a part of self-governance. Next one is Article 43B. It is related to the formation, function and management of cooperative societies and their promotion. Another important one in this is Article 47. Article 47 relates to raise the level of nutrition of the public by prohibiting intoxicating drinks and drugs which is injurious to health. In generally, it is related to the prohibition of liquor. It's important in exam which article is related to the prohibition of liquor. Article 47. Next one is Article 48. It is related to the organization of agriculture and animal husbandry, preserving and improving the breeds and prohibiting the slaughter of cow, calves, meat and trot cattle. These are the main articles included in the under the Gandhian principles. Appo ആദ്യത്തെ സമത്വപരമായിട്ടുള്ള തത്വങ്ങൾക്ക് കീഴിലുള്ള ആർട്ടിക്കിളുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗാന്ധിയൻ തത്വങ്ങൾക്ക് കീഴിലുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തത് Article 40. Article 40 വില്ലേജ് പഞ്ചായത്തുകളുടെ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണവും സ്വയംഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് Article 40. പരീക്ഷയ്ക്ക് വരുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതായിരുന്നാണ് ആയിരിക്കും ചോദ്യം വരുന്നത്. Article 40 വില്ലേജ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. Article 40 വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപവൽക്കരണം. ഇനി അടുത്ത Article 43B. Article 43B കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സഹകരണ കൂട്ടായ്മകളുടെ നിർമ്മാണം, ചുമതലകൾ, നടത്തിപ്പ് എന്നിവയെ പറ്റിയും അവയ്ക്ക് കൊടുക്കേണ്ട പ്രോത്സാഹനം അല്ലെങ്കിൽ അവയ്ക്ക് കൊടുക്കേണ്ട പ്രൊമോഷനെ പറ്റിയുമാണ് 43B പറയുന്നത്. അപ്പൊ 43B എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളുകളാണ് 43B. അടുത്തത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ് 47. 47 പൊതുജനാരോഗ്യവും അഭിവൃദ്ധിയും സംരക്ഷിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യണം. എങ്ങനെ? ലഹരി പാനീയങ്ങളും ലഹരി മരുന്നുകളും നിരോധിക്കണം. ഈ ആർട്ടിക്കിൾ വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, മദ്യനിരോധനം. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? Article 47 മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ. Article 47. അടുത്ത പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? Article 48. Article 48 കൃഷിയും മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കൃഷിയും മൃഗപരിപാലനവും. അതുമാത്രമല്ല, ഇവിടുത്തെ കന്നുകാലി ഇനങ്ങളെ സംരക്ഷിക്കണം. അതുകൂടാതെ പശുക്കള്, പശുക്കുട്ടികള്, കറവയുള്ള മൃഗങ്ങള്,
ഭാരം ചുമക്കുന്ന കന്നുകാലികളെ പോലെയുള്ളവർ ഇതിൻ്റെയൊക്കെ വധം, ഇതിനെയൊക്കെ കൊല്ലുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഇത് ഈ ആർട്ടിക്കിൾ വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48. അപ്പോൾ ആർട്ടിക്കിൾ 48 എന്താണ് പറയുന്നത്? കൃഷിയുടെയും മൃഗപരിപാലനത്തിൻ്റെയും സംഘടനമാണ് പറയുന്നത്. അത് കൂടാതെ എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെയുള്ള കന്നുകാലി ഇനങ്ങളെ കുറച്ചുകൂടെ നന്നായി പരിപോഷിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ പശു, പശുക്കുട്ടികൾ, കറവയുള്ള മൃഗങ്ങൾ, ഭാരം ചുമക്കുന്ന കന്നുകാലികളെ പോലെയുള്ളവർ ഇതിനൊന്നും കൊല്ലാൻ പാടില്ല, പ്രൊഹിബിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. അപ്പോൾ ഗാന്ധിയൻ തത്വങ്ങൾ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതാണ്? ഒന്ന്, ആർട്ടിക്കിൾ 40 വില്ലേജ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, സ്വയംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 43 ബി എന്താണ്? സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സഹകരണ കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അവയുടെ നിർമ്മാണം, നടത്തിപ്പ്, ചുമതലകൾ എന്നിവയെ ബന്ധപ്പെട്ടുള്ളതാണ് ആർട്ടിക്കിൾ 43 ബി. അടുത്ത 47 എന്താണ്? പൊതുജന ആരോഗ്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യണം? ലഹരി പാനീയങ്ങളും ലഹരി മരുന്നുകളും നിരോധിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഏതാണോ, ഏത് പ്രധാനപ്പെട്ട കാര്യമാണ് വരുന്നത്? മദ്യനിരോധനം. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 47. ഇനി 48 എന്താണ് പറയുന്നത്? കൃഷിയും മൃഗപരിപാലനവും സംരക്ഷിക്കണം, ഇവിടുത്തെ കന്നുകാലി ഇനങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ ഇനങ്ങളെ നമ്മൾ നല്ലതായിട്ട് പരിപോഷിപ്പിക്കണം. അതുകൂടാതെ പശു, പശുക്കുട്ടികൾ, കറവയുള്ള മൃഗങ്ങൾ, ഭാരം ചുമക്കുന്ന കന്നുകാലികളെ പോലെയുള്ളവർ ഇതിനെയൊന്നും കൊല്ലാൻ പാടില്ല. മറ്റു രീതിയിൽ പറഞ്ഞാൽ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 48. അപ്പം ഇത്രയാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിളുകൾ അല്ലെങ്കിൽ ഗാന്ധിയൻ തത്വങ്ങൾക്ക് കീഴിൽ വരുന്ന ആർട്ടിക്കിൾ. സോ മൂവ് ഇൻ ടു ദ ലാസ്റ്റ് സെഷൻ ഓഫ് ദിസ് പാർട്ട്. ദ ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ദ മെയിൻ ആർട്ടിക്കിൾ ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് വൺ അണ്ടർ ദിസ് ഈസ് ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 44 ഈസ് ടു സെക്യൂർ ഫോർ ആൾ സിറ്റിസൺ എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ഇന്ത്യ, ത്രൂ ഔട്ട് ദ കൺട്രി. എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ കൺട്രി. നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 45 ഈസ് ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദ കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 6 ഇയേഴ്സ്. ഇൻ ദ പ്രീവിയസ് വൺ, ബിഫോർ ഇനാക്ടിങ് ദ 86th അമെൻഡ്മെന്റ്, ദാറ്റ് ഈസ് ദ ഇൻസേർഷൻ ഓഫ് 21A, ആർട്ടിക്കിൾ 45 ഈസ് റിലേറ്റഡ് ടു ദ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓർ ഹെൽത്ത് ഓഫ് ദ ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 40 ഇയേഴ്സ്. വെൻ 86th അമെൻഡ്മെന്റ് കെയിം ഇൻ ടു ഫോഴ്സ് ആൻഡ് 21A ഇനാക്ടഡ്, ആർട്ടിക്കിൾ 45 ഈസ് റീസ്ട്രക്ചേർഡ് ആസ് നൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ചിൽഡ്രൻസ് അപ് ടു ദ ഏജ് ഓഫ് 6 ഇയേഴ്സ്. ആൻഡ് ആഫ്റ്റർ അറ്റൈനിങ് 6 ഇയേഴ്സ്, ദ റൈറ്റ് ഓഫ് ദ ചിൽഡ്രൻ ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ 21, ദാറ്റ് ഈസ് ദ ചിൽഡ്രൻ അറ്റ് ദ ഏജ് ഓഫ് 6 to 14 ഇയേഴ്സ്, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ബിഫോർ ദ 86th അമെൻമെന്റ് 45 വാസ് ദ ആർട്ടിക്കിൾ റിലേറ്റഡ് ടു ദ ചൈൽഡ് എഡ്യൂക്കേഷൻ. Now it is restructured. The next one is 48A. 48A is for to protect and improve the environment and to safeguard forest and wildlife. Environment, forest and wildlife. That is 48A, A capital A. Next one is 49. 49 is to protect monuments, place and objects of artistic or historic interest which are declared to be of national importance. Article 50, to separate the judiciary from the executive in the public service of state. That means the judiciary, the three pillars, the one of the three pillars, judiciary, has to be independent of the executives. So give independency or freedom in judicial matters. It is the article related to judicial independency or judicial review or judicial activism. We earlier said about what is judicial review. What is judicial review? It is the power of the court to declare
ദ ലെജിസ്ലേറ്റീവ് ഇനാക്ട്മെന്റ്സ് ഇൻവാലിഡ്? ഹൗ ഇഫ് ദേ ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ദാറ്റ്സ് വാട്ട് സേസ് ഇൻ ആർട്ടിക്കിൾ 13 റിലേറ്റഡ് ടു ജുഡീഷ്യൽ റിവ്യൂ. ദിസ് ആർട്ടിക്കിൾ ഓൾസോ റിലേറ്റഡ് ടു ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസി, ജുഡീഷ്യൽ ആക്ടിവിസം. വാട്ട് ഇസ് ജുഡീഷ്യൽ ആക്ടിവിസം? ജുഡീഷ്യൽ ആക്ടിവിസം ഇൻസ് ദ കോർട്ട് റൂളിംഗ് ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ ഓർ പേഴ്സണൽ വ്യൂ ഓഫ് ദ ജഡ്ജ്. ദാറ്റ് ഇസ് ദ കോർട്ട് റൂളിംഗ്, നോട്ട് അക്കോർഡിംഗ് ടു ദ ലോ. ഇറ്റ് റിലേറ്റഡ് ടു ദ പൊളിറ്റിക്കൽ ഓർ പേഴ്സണൽ വ്യൂ ഓഫ് ജഡ്ജ്. ദാറ്റ് വാട്ട് സേസ് ഇൻ ആർട്ടിക്കിൾ 50. ദ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 51 ഇൻ ദിസ് സെക്ഷൻ. ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് മെയിൻറ്റെയിൻ ജസ്റ്റ് ആൻഡ് ഓണറബിൾ റിലേഷൻ ബിറ്റ്വീൻ നേഷൻസ്. ടു ഫോസ്റ്റർ റെസ്പെക്ട് ഫോർ ഇന്റർനാഷണൽ ലോ ആൻഡ് ട്രീറ്റി ഒബ്ലിഗേഷൻസ് ആൻഡ് ടു എൻകറേജ് സെറ്റിൽമെന്റ് ഓഫ് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട് ബൈ ആർബിട്രേഷൻ. ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, ഓണറബിൾ റിലേഷൻ ബിറ്റ്വീൻ നേഷൻസ് ആൻഡ് എൻകറേജ് സെറ്റിൽമെന്റ് ഓഫ് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്. അപ്പോൾ മാർഗനിർദ്ദേശ തത്വങ്ങളിലെ അവസാന ഭാഗമായിട്ടുള്ള ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ, ബൗദ്ധികപരവും പുരോഗമനപരവുമായിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 ആണ്. എന്താണ് ആർട്ടിക്കിൾ 44? എല്ലാവർക്കും അറിയാം, വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ജാതി മത വർഗ ഭേദമെന്നീ എല്ലാ പൗരന്മാർക്കും ഒരേ സിവിൽ നിയമം ബാധകമാക്കുന്നതാണ് ആർട്ടിക്കിൾ 44. നിലവിൽ യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ നിയമം ഏത് സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ? ഗോവ സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അടുത്ത ഇന്നലെ പ്രധാനപ്പെട്ടതാണ് ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 45 എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ പോഷക സമൃദ്ധമായിട്ടുള്ള അവരുടെ ഒരു കാലഘട്ടവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വളർച്ചയൊക്കെ ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 45. എത്ര വയസ്സുവരെയുള്ള? 6 വയസ്സുവരെയുള്ള. ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ 86-ാം ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ കാര്യം ഈ 45-ാം ആർട്ടിക്കിളിലായിരുന്നു പറഞ്ഞിരുന്നത്. 86-ാമത്തെ ഭേദഗതി വന്നപ്പോൾ ഏത് ആർട്ടിക്കിൾ വന്നു? ആർട്ടിക്കിൾ 21A ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വന്നു. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ കാര്യം ആർട്ടിക്കിൾ 21A പോയി. അപ്പോൾ ഇപ്പോൾ ആർട്ടിക്കിൾ 45 എത്ര വരെ ഉള്ള കുട്ടികളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ? 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതിലൊരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള വരാനുള്ള ക്വസ്റ്റ്യൻ, കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൗലിക അവകാശങ്ങളിൽപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശ തത്വങ്ങളുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. അന്നേരം അത് തിരിഞ്ഞു പോരുത്. മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആർട്ടിക്കിൾ 45. മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ 21A. തമ്മിൽ തിരിഞ്ഞു പോകരുത്. അപ്പോൾ ആർട്ടിക്കിൾ 45 പറയുന്നത് 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ 48A എന്താണ് പറയുന്നത്? വനം വന്യജീവി സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 48A പറഞ്ഞിരിക്കുന്നത്. വനം വന്യജീവി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം. ഇനി ആർട്ടിക്കിൾ 49 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കുക. അപ്പോൾ 49 എന്താണ് പറയുന്നത്? ദേശീയ പ്രാധാന്യവും ചരിത്രപരവുമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 49. ഇനി ആർട്ടിക്കിൾ 50 വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ്. ജുഡീഷ്യൽ സെപ്പറേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ജുഡീഷ്യറി അല്ലെങ്കിൽ നിയമനിർവഹണം എന്ന് പറയുന്ന വിഭാഗത്തെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഭരണനിർവഹണം എന്ന വിഭാഗത്തിൽ നിന്നും വേർതിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 50. ജുഡീഷ്യൽ സെപ്പറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നീതിന്യായ വകുപ്പിനെ ഭരണനിർവഹണ വകുപ്പിൽ നിന്നും വേർതിരിപ്പിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 50. അതായത് നീതിയുക്തമായിട്ടുള്ള സ്വതന്ത്രമായിട്ട് നീതിന്യായ വകുപ്പ് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കണം. അതിൽ
എക്സിക്യൂട്ടീവ് അതായത് ഭരണവിഭാഗത്തിലുള്ളവർ അതിൽ ഇടപെടരുത്. ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രയോഗങ്ങളാണ് ജുഡീഷ്യൽ ആക്ടിവിസം, ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസി മുതലായവ. ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസി എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, സ്വതന്ത്രമായി നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കുക, മറ്റാരും അതിൽ ഇന്റർഫെയർ ചെയ്യരുത് അല്ലെങ്കിൽ ഇടപെടരുത് എന്ന് പറയുന്നതാണ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസി. ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് നേരത്തെ പറഞ്ഞു, ആർട്ടിക്കിൾ 13 ബന്ധപ്പെട്ടുള്ളതാണ്, ആർട്ടിക്കിൾ 50 ജുഡീഷ്യൽ റിവ്യൂവിന് ബന്ധമുണ്ട്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? നിലവിൽ ഈ എക്സിക്യൂട്ടീവുകൾ കൊണ്ടുവരുന്ന ഏതെങ്കിലും നിയമങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റിന് വയലേഷൻ ആണെങ്കിൽ അതുമായിട്ട് ചേർന്ന് പോകുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ അതിനെ റദ്ദാക്കാനുള്ള കഴിവാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇനി എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം? ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ പൊതുവിലുള്ള നിയമരീതികൾ ഉപേക്ഷിച്ച് ഒരു ജഡ്ജിന് അല്ലെങ്കിൽ നീതിന്യായ നിർവഹണം നടത്തുന്ന ഓഫീസർക്ക് കോടതിയിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ഉള്ള കാഴ്ചപ്പാടുകളുടെ പുറത്ത് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ പുതിയതായി വിധി പറയാം എന്ന് പറയുന്നതാണ് ജുഡീഷ്യൽ ആക്ടിവിസം. നിലവിലുള്ള നിയമങ്ങളെ മാറ്റിവെച്ച് ജുഡീഷ്യൽ ഓഫീസർക്ക് പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ഉള്ള കാഴ്ചപ്പാടുകളെ മുൻനിർത്തി നിയമം പറയാമെന്ന് പറയുന്നതാണ് ജുഡീഷ്യൽ ആക്ടിവിസം. അപ്പോൾ ആർട്ടിക്കിൾ 50 ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 50 എന്താണ് പറയുന്നത്? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യണം, ജുഡീഷ്യറി അഥവാ നിയമനിർമ്മാണ വിഭാഗത്തെ ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ സമ്മതിക്കണം. ആർട്ടിക്കിൾ 50 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രയോഗങ്ങൾ ഏതൊക്കെയാണ്? ജുഡീഷ്യൽ ആക്ടിവിസം, ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസി, ജുഡീഷ്യൽ റിവ്യൂ മുതലായവയാണ്. ഇതാണ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസി. ജുഡീഷ്യറിയെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മറ്റാരും ഇടപെടാൻ അനുവദിക്കാതെ നിർത്തുക. ജുഡീഷ്യൽ റിവ്യൂ എന്താണ്? എക്സിക്യൂട്ടീവുകൾ കൊണ്ടുവരുന്ന നിയമങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റിന് വയലേഷൻ ആണെങ്കിൽ അത് റദ്ദ് ചെയ്യുക. ജുഡീഷ്യൽ ആക്ടിവിസം എന്താണ്? നിലവിലുള്ള നിയമങ്ങളെ മാറ്റി നിർത്തി വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഉള്ള കാഴ്ചപ്പാടുകളെ മുൻനിർത്തി വിധി പറയുന്നതിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് ആർട്ടിക്കിൾ 50. അടുത്തത് അവസാനത്തേതും ഈ സെക്ഷനിൽ ലാസ്റ്റുമായിട്ടുള്ള ആർട്ടിക്കിളാണ് നോക്കുന്നത്, ആർട്ടിക്കിൾ 51. ആർട്ടിക്കിൾ 51 അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. എങ്ങനെയാണ്? നീതിയുക്തവും അന്തസ്സുറ്റതുമായിട്ട് അന്താരാഷ്ട്ര സമാധാന കാര്യങ്ങളിൽ ഇടപെടുക. ഇനി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് പറഞ്ഞത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51 പറയുന്നത്. എന്തൊക്കെയാണ് ആർട്ടിക്കിൾ 51 പറയുന്നത്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം അന്തസ്സുറ്റതും നീതിയുക്തവുമായി നിലനിർത്തുമെന്ന് ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര തർക്കങ്ങൾ കൂടിയാലോചനകളിലൂടെ പര്യവസാനിപ്പിക്കുമെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയാണ് 51 പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 51. അന്താരാഷ്ട്ര സമാധാനം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം, അന്താരാഷ്ട്ര തർക്കങ്ങളുടെ പരിഹരിക്കൽ, ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 51 പറയുന്നത്. അപ്പം അത്രയാണ് ആർട്ടിക്കിളുകൾ ഈ ഭാഗത്ത് വരുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പാർട്ട് 4 എന്ന ഭാഗത്ത് വരുന്ന ആർട്ടിക്കിളുകൾ ഇത്രയാണ്. നമുക്ക് ഈ ആർട്ടിക്കിളുകളെ ഒന്ന് ഓർഡറിൽ നോക്കാം. നമ്മളിപ്പം 3 സെക്ഷനായിട്ട് തിരിച്ചാണ് നോക്കിയത്. നമുക്കതിനെ ഓർഡർ വൈസ് ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തൊട്ടൊന്ന് നോക്കാം എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ. ഇന്നർ സെൻസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് പറയുന്ന വിഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഡോക്ടർ അംബേദ്കർ ഇതിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഏത് ഭാഗവുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന ഭാഗം, അല്ലെങ്കിൽ അത് തന്നെയാണ് ഇത് എന്ന് പറഞ്ഞതാരാണ്? ഡോക്ടർ അംബേദ്കർ. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇനി എന്താണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ഉദ്ദേശം? വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്ഷേമാധിഷ്ഠിതമായ ഒരു രാജ്യം എന്ന് ഉദ്ദേശിക്കുന്നതാണ് മാർഗനിർദ്ദേശ തത്വങ്ങളുടെ പൊതു ലക്ഷ്യം, അല്ലെങ്കിൽ അതാണ് മാർഗനിർദ്ദേശ തത്വങ്ങളുടെ അടിസ്ഥാനം. ഇനി ഇന്ത്യൻ ഭരണഘടന ഇത് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഐറിഷ് ഭരണഘടന എന്നാണ് നിലവിൽ വന്നത്? 1937. ഐറിഷ് ഭരണഘടന ഇത് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? സ്പാനിഷ് ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ സ്പാനിഷ് ഭരണഘടനയിൽ നിന്ന് ഐറിഷ് ഭരണഘടനയിലെത്തി അവിടുന്ന് ഇന്ത്യൻ ഭരണഘടനയിലെത്തിയ വിഭാഗമാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞത്. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ പൊതു തത്വം അല്ലെങ്കിൽ പൊതു സ്വഭാവം എന്താണ്? അവ നോൺ ജസ്റ്റിഷ്യബിൾ ആണ്, അഥവാ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനൊക്കില്ല, അല്ലെങ്കിൽ കോടതിക്കോ ഇവിടുത്തെ ഗവൺമെന്റിനോ നമ്മളെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് നിർബന്ധിക്കാനൊക്കില്ല, അല്ലെങ്കിൽ അത് വയലേറ്റ് ചെയ്യുന്നതിന് ലംഘിക്കുന്നതിന് നമ്മളെ ശിക്ഷിക്കാനൊക്കില്ല എന്ന് പറയുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ പൊതു തത്വം അല്ലെങ്കിൽ അവയുടെ പൊതു സ്വഭാവം.
നോൺ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ എന്നുള്ളതാണ്. ഇനി പാരിറ്റി പ്രിൻസിപ്പിൾസിനെ എത്ര രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ട് മാറ്റിയെടുക്കാം? പ്രധാനമായും മൂന്ന് തത്വങ്ങളുടെ പുറത്താണ് പാരിറ്റി പ്രിൻസിപ്പിൾസ് നിൽക്കുന്നത്. ഏതൊക്കെയാണ് മൂന്ന് തത്വങ്ങൾ? ഒന്ന് സോഷ്യലിസ്റ്റിക് അല്ലെങ്കിൽ സമത്വപരമായിട്ടുള്ള തത്വങ്ങൾ, രണ്ട് ഗാന്ധിയൻ തത്വങ്ങൾ, മൂന്ന് ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ, പുരോഗമനപരവും ബൗദ്ധികപരവുമായിട്ടുള്ള തത്വങ്ങൾ. അങ്ങനെ മൂന്ന് തത്വങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റിക് അല്ലെങ്കിൽ സമത്വപരം, ഗാന്ധിയൻ തത്വങ്ങൾ, ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ, പുരോഗമനപരവും ബൗദ്ധികപരവുമായിട്ടുള്ള തത്വങ്ങൾ. ഇനി അതിനു മുമ്പ് നമുക്ക് ആർട്ടിക്കിൾ വൈസ് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. എന്താണ് ആർട്ടിക്കിൾ 36 പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 36 ഭരണഘടനയുടെ 4-ാം പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്കിനെ നിർവചിച്ചിരിക്കുന്നു. എന്താണ് സ്റ്റേറ്റ്? ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജ്യം, കൺട്രി, യൂണിയൻ എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാനം എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ ഇന്ത്യയെ മൊത്തത്തിൽ ചേർത്ത് പറയുന്നതാണ്, മുഴുവനായിട്ട് പറയുന്നതാണ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം യൂണിയൻ ആണ് അല്ലെങ്കിൽ കൺട്രിയാണ്, രാജ്യമാണെന്ന് പറയുന്ന ഡെഫിനിഷൻ അഥവാ നിർവചനമാണ് ഏതിലുള്ളത്? 36. അപ്പം 36 സ്റ്റേറ്റിൻ്റെ നിർവചനമാണുള്ളത്. ഇനി 37 എന്താണ് പറയുന്നത്? 37 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ഒരു ജനറൽ എക്സെപ്ഷൻ പോലെയാണ് പറയുന്നത്. അതിൽ എന്താണ് പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശ തത്വങ്ങൾ നോൺ ജസ്റ്റിഫിഷ്യബിൾ ഇൻ നേച്ചർ ആണ് എങ്കിലും അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക്, രാജ്യത്തിന് അടിയന്തിരമായിട്ട് അത്യാവശ്യമായി വേണ്ട കാര്യങ്ങളാണ്. അത് ആരുടെ ഡ്യൂട്ടിയാണ് ഇതിൽ നിന്ന് നിയമങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്? ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ഇതിൽ നിന്നും നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത്. അങ്ങനെ ഒരിക്കൽ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിയമം ഉണ്ടാക്കിയാൽ ആ നിയമങ്ങൾ എല്ലാവർക്കും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ആ നിയമം നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കും, അത് ജസ്റ്റിഷ്യബിൾ ആയിത്തീരും എന്ന് പറയുന്നതാണ് 37. ഇനി 38 എന്താണ് പറയുന്നത്? രാജ്യത്തിൻ്റെ ക്ഷേമം ഉറപ്പുവരുത്തുക. എങ്ങനെയൊക്കെയാണ്? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നീതി എല്ലാവർക്കും, എല്ലാ സിറ്റിസൺസിനും, എല്ലാ പൗരന്മാർക്കും ഒരു ഉറപ്പുവരുത്തി, സമത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 38. ഇനി ആർട്ടിക്കിൾ 38 2 എന്താണ് പറയുന്നത്? വരുമാനത്തിലെ അന്തരം കുറച്ച് സ്ഥിതി സമത്വം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതാണ് 38-2. വരുമാനത്തിലെ അന്തരം കുറച്ച് സ്ഥിതി സമത്വം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതാണ് 38-2. ഇനി 39 സ്മാൾ എ ബ്രാക്കറ്റിൽ 39 എന്താണ് പറയുന്നത്? ഉപജീവന മാർഗം അല്ലെങ്കിൽ റൈറ്റ് ടു ലിവ്ലിഹുഡ്, അതിനുള്ള ഒരു പൗരന്റെ അവകാശത്തെ പറ്റി പറയുന്നതാണ് 39A. അപ്പോൾ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റൈറ്റ് ടു ലിവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 39A. 39D സ്മാൾ ഡി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ എന്ന് പറയുന്നതാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വരുമാനം എന്ന് പറയുന്നതാണ് 39D. ഇനി 39F എന്താണ് പറയുന്നത്? കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടും സാന്ദ്രപരമായിട്ടുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ശൈശവും യുവത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നതാണ്. അന്തരം കുട്ടികളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 39F. ഇനി 39A എന്താണ്? ക്യാപിറ്റലെ മറ്റൊരു പ്രധാന ആർട്ടിക്കിളാണ്. എന്താണ്? നമ്മുടെ രാജ്യത്ത് തുല്യ നീതി എല്ലാവർക്കും ഉറപ്പുവരുത്തുക, അതിനോടൊപ്പം സൗജന്യ നിയമസഹായം, ഫ്രീ ലീഗൽ എയ്ഡ്, അത് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതാണ് 39A ക്യാപിറ്റലെ. അപ്പൊ ഈക്വൽ ജസ്റ്റിസ്, ഫ്രീ ലീഗൽ എയ്ഡ് എന്നീ രണ്ട് പോയിന്റുകളാണ് 39A. ഈ ആവശ്യത്തിലേക്കായിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ രണ്ട് സംഘടനകൾ ഏതൊക്കെയാണ്? നൽസ, കെൽസ. എന്താണ് നൽസ? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, രാജ്യവ്യാപകമായി ചെയ്യാൻ. കെൽസ, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി, കേരളത്തിലുള്ള കാര്യങ്ങൾ നോക്കാൻ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഏതാണ്? 40. 40 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വില്ലേജ് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടതാണ്. വില്ലേജ് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 42 എന്തുമായി ബന്ധപ്പെട്ടതാണ്? തൊഴിലിടങ്ങളിലെ തൊഴിലിൻ്റെയും മാതൃ ശിശു ഗർഭ ശുശ്രൂഷകളുടെയും സ്ഥിതി മനുഷ്യോചിതവും നീതിയുക്തവുമാണെന്ന് ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് 42. അപ്പോൾ തൊഴിലിടങ്ങൾ, തൊഴിലാളികൾ, ഗർഭിണികളായ സ്ത്രീകൾ, അവർക്കൊക്കെ ആവശ്യമായ സാഹചര്യങ്ങളുണ്ടോ, അവരോട് മനുഷ്യോചിതമായിട്ടാണോ പെരുമാറുന്നത്, ഇതൊക്കെ നോക്കണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 42. ഇനി ആർട്ടിക്കിൾ 43B എന്താണ് പറയുന്നത്? കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43B എന്ന് പറയുന്നത്. അവയുടെ നിർമ്മാണം, ചുമതലകൾ, നടത്തിപ്പ്, അവയെ
പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 43 പറയുന്നത്. 44 എന്താണ്? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആർട്ടിക്കിളാണ്. 44 എന്താണ് പറയുന്നത്? ഏകീകൃത സിവിൽ നിയമം, യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 45 എന്താണ് പറയുന്നത്? 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നതാണ് 45. 86-ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് 14 വയസ്സുവരെയുള്ളവരുടെ കാര്യം പറഞ്ഞിരുന്നത് 45-ാണ്. 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 21A വന്നു. അപ്പോൾ 6 മുതൽ 14 വരെയുള്ളവരുടെ കാര്യം 21A മാറ്റപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ 45-ൽ എത്ര വയസ്സുവരെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്? 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിളാണ് 21A. ഫണ്ടമെന്റൽ റൈറ്റ് റിലേറ്റഡ് ടു ദ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ആണ് 21A. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ദ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 45 തിരിഞ്ഞു പോരുത്. മാർഗനിർദ്ദേശ തത്വങ്ങളിലാണെങ്കിൽ ആർട്ടിക്കിൾ 45, മൗലികാവകാശങ്ങളിലാണെങ്കിൽ ആർട്ടിക്കിൾ 21A. ഇനി അടുത്ത പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 47. 47-ലെ പ്രധാന പോയിന്റ് എന്താണ്? മദ്യനിരോധനമാണ്. പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് ലഹരി പാനീയങ്ങളും ലഹരി മരുന്നുകളും വർജിക്കണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 47. അതിലെ പ്രധാന പോയിന്റ് മദ്യവർജനം അല്ലെങ്കിൽ മദ്യനിരോധനമാണ്. 48 എന്താണ് പറയുന്നത്? കൃഷിയും മൃഗപരിപാലനം സംരക്ഷിക്കുക, പശുക്കുട്ടികൾ, കറവയുള്ള മൃഗങ്ങൾ, ഭാരം ചുമക്കുന്ന കന്നുകാലികളെ പോലെയുള്ളവർ എന്നിവയെ കൊല്ലുന്നത് നിരോധിക്കുക എന്ന് പറഞ്ഞത്. അതായത് ഗോവധവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. 47 മദ്യനിരോധനം, 48 ഗോവധ നിരോധനം. ഇനി 48A എന്താണ്? ക്യാപിറ്റൽ എ, 48A ക്യാപിറ്റൽ എ, പരിസ്ഥിതി സംരക്ഷണം, വനം വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 48A. 49 എന്താണ്? ചരിത്രപരവും ദേശീയ പ്രാധാന്യപരവുമായിട്ടുള്ള മൂല്യമുള്ള എല്ലാ സ്മാരകങ്ങളുടെയും സംരക്ഷണമാണ് 49 പറയുന്നത്. 50 എന്താണ് പറയുന്നത്? ജുഡീഷ്യൽ സെപ്പറേഷൻ, ജുഡീഷ്യൽ ഇൻഡിവിജ്വലിസം, ജുഡീഷ്യൽ ആക്ടിവിസം, ജുഡീഷ്യൽ റിവ്യൂ, ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾപ്പെട്ടവയാണ് ആർട്ടിക്കിൾ 50. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിച്ച് നിർത്തണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 50. എന്താണ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസി? ജുഡീഷ്യറിയുടെ സ്വതന്ത്രമായ നിലനിൽപ്പ്. ജുഡീഷ്യൽ റിവ്യൂ എന്താണ്? എക്സിക്യൂട്ടീവ് കൊണ്ടുവരുന്ന നിയമങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റിന് എതിരാവുകയാണെങ്കിൽ അതിനെ റദ്ദു ചെയ്യുന്നതാണ് ജുഡീഷ്യൽ റിവ്യൂ. എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം? നിലവിലുള്ള നിയമങ്ങൾ മാറ്റിവെച്ച് വ്യക്തിപരമായോ രാഷ്ട്രീയപരമായുള്ള കാഴ്ചപ്പാടുകളിൽ കൂടി നിയമങ്ങൾ വിശകലനം ചെയ്യുന്നവയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. അതാണ് ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 51 എന്താണ്? അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 51. അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കുക, രാജ്യങ്ങൾക്കിടയിലുള്ള ഇടപാടുകൾ സുരക്ഷിതമായിട്ട് ഉറപ്പുവരുത്തുക, തർക്കങ്ങൾ ഉണ്ടായാൽ അത് നീതിയുക്തമായിട്ട് നിലനിർത്തുക, അത് പരിഹരിക്കുക എന്നൊക്കെ പറയുന്നതാണ് 51. അപ്പോൾ ഇത്രയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി എന്ന വിഭാഗത്തിൽ വരുന്ന ആർട്ടിക്കിളുകൾ. അവർ നെക്സ്റ്റ് സെഷൻ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ പാർട്ട് 4A, ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നമ്മുടെ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്കിതിൻ്റെ തുടർച്ചയായിട്ട് പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി ചർച്ച ചെയ്യാം. നന്ദി.